ഗൂഗിൾ സെർച്ച് എഞ്ചിനിലെ ഫലങ്ങൾ പലപ്പോഴും നമ്മളെ ഞെട്ടിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ്. ഗൂഗിളിൽ ഭിക്ഷക്കാരൻ എന്നർത്ഥം വരുന്ന ഭിഖാരി എന്ന വാക്ക് ടൈപ്പ് ചെയ്ത് തിരയുകയാണെങ്കിൽ സെർച്ച് റിസൾട്ടായി കിട്ടുന്നതാകട്ടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ചിത്രങ്ങളാണ്. ഇതിനെതിരെ പാകിസ്ഥാനിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. എന്നാൽ പാക് പ്രധാനമന്ത്രിയെ കുറിച്ച് കഴിഞ്ഞ 2 വർഷമായി ഇതേ ഫലങ്ങൾ തന്നെയാണ് ഗൂഗിൾ കാണിക്കുന്നത്. ഇത്തരം ഫലങ്ങൾ നീക്കം ചെയ്യാൻ പാകിസ്ഥാൻ ഗൂഗിളിനെ സമീപിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് മറുപടിയായി പാകിസ്ഥാൻ അടുത്തിടെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം നിർത്തിവെച്ചിരുന്നു. ചൈന, സൗദി അറേബ്യ, രാജ്യാന്തര നാണയനിധി എന്നിവയിൽ നിന്ന് കടം വാങ്ങി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ജീവൻ നിലനിർത്തിയിരുന്ന സമയത്താണ് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് പാകിസ്ഥാൻ വിലക്കേർപ്പെടുത്തിയത്. ഇതിനുശേഷമാണ് ഭിക്ഷക്കാരനെന്ന് തിരയുമ്പോൾ ഇമ്രാൻഖാന്റെ ചിത്രം ഗൂഗിളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഇതോടെയാണ് ഗൂഗിൾ സെർച്ചിൽ വീണ്ടും ഇമ്രാൻഖാൻ താരമായത്. എന്നാൽ ഗൂഗിൾ സെർച്ച് എഞ്ചിനിലെ തലതിരിഞ്ഞ അൽഗോരിതം കാരണമാണ് ഇത്തരം ഫലങ്ങൾ ലഭിക്കുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഗൂഗിളിന്റെ സങ്കീർണമായ അൽഗോരിത്തിന്റെ ഇരയായി തീർന്നിരുന്നു. ഇഡിയറ്റ് എന്ന വാക്ക് തേടിയുമ്പോൾ ലഭിച്ചിരുന്നത് ട്രംപിന്റെ ചിത്രങ്ങളായിരുന്നു. ലോകത്തിലെ മികച്ച ടോയ്ലറ്റ് പേപ്പർ എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പതാക വരുന്നതെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. എന്തായാലും പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ പരിഗണിച്ചാൽ ഗൂഗിളിനെ കുറ്റം പറയാനാകില്ലെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടെന്ന് ഇമ്രാൻഖാൻ തുറന്നു സമ്മതിച്ചിരുന്നു. ലോകരാജ്യങ്ങൾ തങ്ങളെ ഒറ്റപ്പെടുത്തുകയായിരുന്നുവെന്നും ഇമ്രാൻഖാൻ സമ്മതിക്കുന്നു. ലോകം കാശ്മീരിനെ കാണുന്നില്ല. എന്നാൽ ആഗോളതലത്തിൽ കാശ്മീർ മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആക്കി മാറ്റേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. അതിനായി താൻ കാശ്മീരിന്റെ അംബാസഡറായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതി കാശ്മീർ വിഷയം പരിഗണിച്ചപ്പോൾ റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്കായിരുന്നു. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നായിരുന്നു റഷ്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും അഭിപ്രായം. കാശ്മീർ ബിൽ ഇന്ത്യ പാസാക്കിയ ഉടൻ തന്നെ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട യു എൻ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് യു എൻ നിരാകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ചൈനയുടെ സഹായത്തോടെ വിഷയം അടച്ചിട്ട മുറിയിൽ അടിയന്തര ചർച്ചയ്ക്കെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ വിജയിച്ചുവെങ്കിലും രക്ഷാസമിതിയിൽ അംഗങ്ങളൊന്നും ഒപ്പം നിന്നില്ല. മാത്രമല്ല യു എൻ പാക് പ്രതിനിധിയെ യോഗത്തിൽ പങ്കെടുപ്പിച്ചതുമില്ല. അതിനു പുറമെയാണ് പാകിസ്ഥാന് വർഷങ്ങളായി നൽകി വന്നിരുന്ന ധനസഹായം അമേരിക്ക വെട്ടിക്കുറച്ചത്. 2010 പാകിസ്ഥാൻ എൻഹാൻസ് പാർട്ട്നർഷിപ്പ് കരാർ പ്രകാരമാണ് പാകിസ്ഥാന് അമേരിക്ക സഹായം നൽകിയിരുന്നത്. ഇമ്രാൻഖാന്റെ യു എസ് സന്ദർശനത്തിന് തൊട്ടു മുമ്പായി യു എസ് നടത്തിയ ഈ നീക്കം പാകിസ്ഥാനെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.